സന്ദർശിക്കൂ sinaplay.com. ഡൗൺലോഡ് ചെയ്യാം ആൻഡ്രോയിഡിലും iOSലും. അല്ല ടോണി, ഇനിയിപ്പോ എന്താ ചെയ്യുക? നിന്റെ തന്തപ്പടിയുടെ കൈവിട്ട സ്ഥിതിക്ക് രണ്ട് വഴിയേ ഉള്ളൂ. നേരെ ചെന്നങ്ങ് പിടികൊടുക്കുക, സത്യം കർത്താവ് തെളിയിക്കട്ടെ, അന്ന് പുറത്തിറങ്ങാം. അല്ലെങ്കിൽ പിന്നെ നേരെ അങ്ങ് മുങ്ങുക, സത്യം തെളിയുന്നവരെ. രണ്ടിനും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. റിസ്ക് എന്ന് പറഞ്ഞാൽ സാധാരണ റിസ്ക്കാണോ? ഇനിയിപ്പോ പിടികൊടുക്കാമെന്ന് വിചാരിച്ചാൽ പോലീസുകാരെനിക്ക് ഷേപ്പ് മാറ്റും. മുങ്ങി നടക്കാമെന്ന് വിചാരിച്ചാൽ എന്തൊരു ടെൻഷൻ. ഇതേപോലെ ഒരു ബൈക്കിന്റെ ശബ്ദമോ വിമാനത്തിന്റെ ശബ്ദമോ കേൾക്കുമ്പോ എന്നെ പറഞ്ഞാ മതിയല്ലോ. ആ വാരികയിൽ വാരഫല എഴുതുന്ന ശങ്കരശാസ്ത്രി പറഞ്ഞതാ, എനിക്കിപ്പോൾ രാഹുവിൽ കേതുവിന്റെ അപഹാരമാണെന്ന്. അപമാനം, അന്യദേശവാസം, മരണഭീതി, അയ്യോ എനിക്ക് വയ്യ. എന്റെ അമ്മ പണ്ടേ പറഞ്ഞതാ, ഇടിക്കയ്ക്ക് നോലെ എഴുതി അറം പറ്റുമെന്ന്. ടോണി, ഞാൻ കേട്ടത് സത്യം. ബൈക്കിന്റെ ശബ്ദം ഞാൻ കേട്ടതാ. ആരുടെയോ പിച്ചാത്തി പിടിയില്ല നമ്മുടെ ജീവിതം. സത്യം പറയടാ, നീയല്ലേ ദേവിയെ കൊന്ന? അല്ല, ഞാനല്ല. നിങ്ങളാണ് ചെയ്തതെന്ന് കരുതി നിങ്ങളെ കൊല്ലാനാ ഞാൻ വന്നത്. നീയല്ലെങ്കിൽ പിന്നെ ആരാ? സത്യം പറയാൻ പറയടാ, പറയാൻ. എഴുന്നേൽക്ക്.
സ്റ്റേഷൻ അടുക്കറായി ഇറങ്ങാം. വെളിയിൽ ആരെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് വരാം. രണ്ടുപേരോട് ഒരുമിച്ച് ഇറങ്ങണ്ട, ആർക്കെങ്കിലും സംശയം തോന്നും. ദേവി, ഈ ഡോറിൽ കൂടെ ഇറങ്ങിയാൽ മതി. വണ്ടി ഇവിടെ ഇറങ്ങുമ്പോൾ ഞാൻ അതുവഴി വന്നോളാം. അങ്ങോട്ട് മാറിയുന്നു. വണ്ടി ഇവിടെ ഇറങ്ങുമ്പോൾ ഞാൻ അതുവഴി വരാം. മൂത്രമൊഴിക്കാൻ പോട്ടു കൈ പെട്ടി വെച്ചാണല്ലോ മൂത്രം ഒഴിക്കുന്നത്. അച്ഛനെ ഇതോടെ വെച്ചാ മോശം പൊങ്ങിയരിച്ച എന്താ നിന്റെ മുഖത്തൊരു കള്ള ലക്ഷണം. ഒന്ന് മാറിക്കണം അച്ഛനെ, പ്ലീസ്. വണ്ടി പോന്നു, എനിക്ക് ഇവിടെ ഇറങ്ങണം. ഇറങ്ങാനാ? അതിന് മദ്രാസ് എത്തിയില്ലേ? അയ്യോ, എനിക്ക് ഇവിടെ നീ അല്ലേ പറഞ്ഞ മദ്രാസിൽ ഏതാണ്ട് ഇന്റർവ്യൂ ഉണ്ടെന്ന്. ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ. സത്യം പറ ഞാറുടെ പട്ടി, ഇത് അവിടുന്ന് അടിച്ചാണെന്ന്. ഞാൻ അടിച്ചാണ് ഞാൻ അവിടെ പറയില്ല. പ്ലീസ്, ഞാൻ എനിക്ക് നീ കാലൊന്നും പിടിക്കണ്ട. ഇതൊന്നും അത്ര ശരിയല്ല. നീ ഇപ്പൊ രാജമാണിക്ക യാരോ ചെയിനെ പിടിച്ച് എടുത്തിട്ടാങ്ക. യാരെന്ന് പോയി പാരു. ആമാ, റൈറ്റ് എന്താ സാർ? എന്നമ്മ? സാർ, ഞാൻ ഈ വണ്ടി വന്നതാ. മദ്രാസിന് പോകേണ്ടതാണ്. ചായ കുടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാ. വണ്ടി വിട്ടുപോയി. ചായ കുടിക്കാൻ ബാഗുമായാണോ പുറത്തിറങ്ങുന്നത്? സാർ, അത് ക്യാഷ് ഇതിലായിരുന്നു. പെട്ടെന്ന് ബാഗ് എടുത്ത് ഇറങ്ങി. അച്ഛനും അമ്മയായിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോ നിങ്ങളെ പോലെയുള്ള പെൺകുട്ടികൾ അർദ്ധരാത്രിയിൽ സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് ഇറങ്ങാമോ? ഇനിയിപ്പോ സാർ ട്രെയിനിന് ഏത് സ്റ്റേഷനിലാണ് നിർത്തുന്നത്? അടുത്ത സ്റ്റോപ്പ് സേലത്താ. എന്നെ ഒന്ന് സഹായിക്കണം സാർ. അങ്ങനെ ഒന്നും വിളിച്ചു പറഞ്ഞു വണ്ടി നിർത്താൻ പറ്റില്ല. പ്ലീസ് സാർ, ഒരു കാര്യം ചെയ്യാം. ഒരു ടാക്സി വിളിച്ചുതരാം. ട്രെയിൻ സേലത്ത് എത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അവിടെ ചെന്ന് ജോയിൻ ചെയ്യാം. ടാക്സി കൊടുക്കാൻ പൈസ ഉണ്ടോ? മുത്തുസ്വാമി, ശീക്രം കേവാ. ഞാൻ തിരിച്ചു വരുമ്പോ ദേവി പോയി കഴിഞ്ഞിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. സ്റ്റേഷൻ മാസ്റ്ററും ആ ഡ്രൈവറും പറഞ്ഞത് എങ്ങനെ വിശ്വസിക്കും? ഇനി അവരാരെങ്കിലും ആണോ? ഒന്നും അറിയില്ല. പിറ്റേന്ന് ന്യൂസ് പേപ്പർ കണ്ടപ്പോഴാണ് എല്ലാം ഞാൻ അറിഞ്ഞത്. പോലീസ് നമ്മെ തേടുന്നുണ്ടെന്ന്. ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി. നമ്മൾ രണ്ടു കൂട്ടരും എല്ലാം നമുക്കറിയാം. പക്ഷേ പിന്നെ ആരെ?
ആരാണ് യഥാർത്ഥത്തിൽ ദേവിയെ കൊന്നത്? ആ കുട്ടിക്ക് ലൈഫ് ത്രെറ്റനിങ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് എന്തെങ്കിലും നിങ്ങളോട് അവർ പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും ശത്രുക്കളോ ഭീഷണിയോ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നും ദേവി ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ അവളുടെ അച്ഛൻ വളരെ റൂഡായിരുന്നു, അത് പിന്നെ അയാളുടെ സ്വഭാവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ല, ഓർത്ത് നോക്ക്, പുറപ്പെടുന്നതിന് മുമ്പോ ട്രെയിനിൽ വെച്ചോ എന്തെങ്കിലും സൂചന? ഇല്ല, പുറപ്പെടുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് തമ്മിൽ കാണാൻ കൂടെ കഴിഞ്ഞിരുന്നില്ല. ദേവി ശരിക്കും ഹൗസ് അറസ്റ്റിലായിരുന്നു. സിസ്റ്റർ ഗ്ലോറിയയിലൂടെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞത്. സിസ്റ്റർ ഗ്ലോറിയ? അതെ, ദേവിയുടെ ടീച്ചർ. അവരായിരുന്നു ദേവിക്ക് ഏക ആശ്വാസം. ട്രെയിനിൽ നിന്ന് അന്ന് രക്ഷപ്പെടാൻ പ്ലാൻ ചെയ്തത് അവരുടെ അറിവോടെയാണ്, സഹായത്തോടെയാണ്. അവരെ നമുക്കൊന്ന് പോയി കണ്ടാലോ, എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയാൽ അത്രയല്ലേ? പക്ഷെ അവർ കൊല്ലത്ത് കോൺവെന്റിലാണ് താമസിക്കുന്നത്. അവിടം വരെ ചെല്ലുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി റിസ്കി. പത്രത്തിലും ടിവിയിലും ഒക്കെ നമ്മുടെ പടം വന്ന സ്ഥിതിക്ക് ഏതെങ്കിലും ഒരുത്തം തിരിച്ചറിഞ്ഞാലോ? നാലുപേരും അകത്താവും. അല്ല, നമ്മൾ അവിടെ ചെന്നു എന്നിരിക്കട്ടെ, നമ്മൾ എവിടെ താമസിക്കും? അതിന് വഴിയുണ്ട്. എന്റെ ഫ്രണ്ടിന് ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, ആരും അറിയില്ല.